ഹലോ, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ മാസ്കൊക്കെ ഇട്ടിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. എന്താ, കൊറോണയൊക്കെ വളരെ എന്താ പറയുക, അതിവേഗം സ്പ്രെഡായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ തേർഡ് സൈക്കിൾ വന്നുകൊണ്ടിരിക്കുകയാണെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ മാസ്ക് ഇല്ലാണ്ട് നമുക്ക് എന്താ പറയുക, പുറത്തിറങ്ങാനേ പറ്റാത്ത ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് ഒരു മാസ്കിൻ്റെ വീഡിയോ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ മാസ്കൊക്കെ ഇട്ട്, ഞാൻ പുറത്ത് പോയിട്ട് വന്നതാണ്. അപ്പോൾ മാസ്കൊക്കെ ഇട്ടിട്ട് ഞാൻ വീഡിയോ ചെയ്തത്. അപ്പോൾ ഈ മാസ്ക് കാണുന്നുണ്ടാവും നിങ്ങൾ. ഈ മാസ്കിൽ എംബ്രോയിഡറി കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതാ എംബ്രോയിഡറി വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല കോട്ടൺ മാസ്കാണ്. കോട്ടൺ മാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3 ലെയേർഡാണ്. ലിനനാണിത്. അപ്പോൾ ലിനൻ്റെ മെറ്റീരിയലാണിത്. നല്ല സുഖമാണ് നമുക്ക് വയ്ക്കാനായിട്ട്. അതായത് ചൂടുമില്ല. അതുപോലെ സാധാരണ നമ്മൾ കോട്ടൺ മാസ്കായാലും മറ്റു തരം മാസ്കുകളായാലും N95 ഒക്കെ മേടിക്കുന്ന സമയത്ത് എന്താണ്, അത് കുറച്ച് നേരം കുറച്ച് പ്രാവശ്യം വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഇങ്ങനെ ഒരു തരം നൂലുകൾ ഇങ്ങനെ പൊന്തി വരും. ഒരു തരം രോമം രോമം പോലെ അത് നമ്മുടെ മൂക്കിലേക്കാവുമ്പോൾ നമ്മൾ ഏത് നേരം അൺകംഫർട്ടബിളായിട്ട് എപ്പോഴും മൂക്ക് ചൊറിയേണ്ട ഒരു അവസ്ഥ വരാറുണ്ട് ഇല്ലേ. എനിക്ക് വരാറുണ്ട്, കുറേ പേർക്ക് അതേ സെയിം പ്രോബ്ലം വരാറുണ്ട്. അപ്പോൾ നമുക്ക് ചൊറിയേണ്ട ഒരു ചൊറിച്ചൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, നിർത്താനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ എന്തായാലും മാസ്ക് താത്തിയിട്ടായാലും നമ്മൾ ചൊറിയും. അപ്പോൾ ആ കൈ നമ്മളുടെ മൂക്കിൽ ടച്ച് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നമ്മളുടെ കയ്യിൽ വൈറസ് ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് അത് പോവുകയും ചെയ്യും നമ്മളുടെ ഓർഗൻസിലേക്ക്. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കോട്ടൺ മാസ്കാണ്. അപ്പോൾ ഞാൻ ഉപയോഗിച്ച് കുറേ പേര് എന്നോട് ഇത് ചോദിച്ചു, ഈ മാസ്ക് എവിടെ നിന്നാണ് മേടിച്ചത്. ഞാനിത് ഓൺലൈനിൽ മേടിച്ചിട്ടുള്ള ഒരു മാസ്കാണ്. അപ്പോൾ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു ഡിസൈൻ ഉണ്ടല്ലോ, അത് ഇവിടെ തുമ്പി വർക്ക് ചെയ്ത ഡിസൈനാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇത്രയും നല്ല കോട്ടൺ മാസ്കുകൾ കിട്ടുമ്പോൾ നമ്മൾക്ക് കുറച്ച് ക്രിയേറ്റിവിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെയിൻറ്റിങ് ചെയ്യാൻ പറ്റും. അതായത് പ്ലെയിൻ മാസ്കുകളാണ് കൂടുതൽ ഭംഗിയത്. അപ്പോൾ പെയിൻറ്റിങ് ചെയ്യാൻ പറ്റും, ഇതുപോലെ എംബ്രോയിഡറി വർക്കുകൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ നമ്മളുടെ ഒരു ഭാഗമായി, നമ്മുടെ ഒരു ലൈഫിൻ്റെ ഒരു ഭാഗമായി മാസ്കുകൾ. അപ്പോൾ പിന്നെ എന്തായാലും നമുക്ക് മാസ്കുകൾ ഇല്ലാതെ പറ്റില്ല. അതുപോലെ തന്നെ ഡ്രസ്സിങ്ങിന് മാച്ചായിട്ടുള്ള മാസ്കുകളും, പിന്നെ ഇപ്പോൾ കോളേജും സ്കൂളുകളൊക്കെ ചെറുതായിട്ടൊക്കെ തുറന്നു വരുന്നു എന്ന് പറയുമ്പോഴും, അല്ലെങ്കിൽ ജോലിക്കാരായിട്ടുള്ള ആളുകൾക്കും എപ്പോഴും മാസ്ക് ഇല്ലാണ്ട് പറ്റില്ല, പുറത്തിറങ്ങാൻ പറ്റില്ല. മാത്രമല്ല ഇപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുന്നത് ഡബിൾ ലെയേർഡ് ആയിട്ടുള്ള മാസ്കാണ് അല്ലേ. അപ്പോൾ ഡബിൾ ലെയർ മാസ്ക് വയ്ക്കുമ്പോൾ രണ്ട് മാസ്ക് വയ്ക്കേണ്ടി വരുമോ? നമ്മൾ ഒരെണ്ണം നമ്മൾ സർജിക്കൽ മാസ്ക് വയ്ക്കും, അതിന് മുകളിൽ നമ്മൾ കോട്ടൺ മാസ്കാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ പിന്നെ N95 ഒരെണ്ണമായിട്ട് വയ്ക്കണം. N95 ശരിക്കും വാഷബിളാണെന്ന് പറഞ്ഞാൽ പോലും ഒരു രണ്ടോ മൂന്നോ വാഷ് വരെ നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. എന്നാലേ അതിനൊരു ഗുണമുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ കാര്യമില്ല. കൂടുതൽ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലും ഇങ്ങനെ ഒരു പഞ്ഞി പോലെ പൊന്തി കഴിഞ്ഞ് നമുക്ക് ഭയങ്കര അസ്വസ്ഥത ഉണ്ടാക്കണമെന്നുണ്ട്. അപ്പോൾ അതൊന്നും ശരിക്കും റീയൂസബിൾ അല്ല. പക്ഷെ നമുക്ക് ഇത്രയും പൈസ കൊടുത്ത് വാങ്ങിക്കുന്നതുകൊണ്ട് എല്ലാവരും അത് വാഷ് ചെയ്ത് രണ്ടോ മൂന്നോ വട്ടം യൂസ് ചെയ്യുന്നു. ചിലർ കുറേ വട്ടം യൂസ് ചെയ്യുന്നു, പക്ഷെ അങ്ങനെ യൂസ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ സാധാരണ നമ്മളുടെ ഈ മാസ്ക് സർജിക്കൽ മാസ്ക് ഒരെണ്ണം വയ്ക്കുക, അത് കഴിഞ്ഞിട്ട് ഇതുപോലെയുള്ള കോട്ടൺ മാസ്കുകളാണ് യൂസ് ചെയ്യണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെയേറെ സുഖമുണ്ട്, ഗുണമുണ്ട്. പിന്നെ ഇതിന് എന്താ പറയുക, വളരെ കൂൾ എഫക്റ്റ് ആയതുകൊണ്ടും ലിനനായതുകൊണ്ടും ഒട്ടും നമുക്കൊരു അൺകംഫർട്ടബിൾ ഫീൽ തോന്നില്ല. അപ്പം ഞാൻ ഇത് എവിടുന്നാണ് മേടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ പേരായി എന്നോട് ഈ മാസ്ക് കാണുമ്പോൾ ചോദിക്കുന്നത് എവിടുന്നാണ് മേടിച്ചതെന്ന് ചോദിക്കും. അതായത് ഇതിൻ്റെ ഈ ലൂപ്പ് കണ്ട, ഇത് വളരെ, അതായത് സാധാരണ നമ്മളിവിടെ നാട്ടിൽ മേടിക്കുന്ന കോട്ടൺ മാസ്കുകൾക്കൊക്കെ ഇത് ഒരു തരം ഇതിങ്ങനെ നീണ്ട ഇലാസ്റ്റിക് പോലെയായിട്ട് പിന്നെ നമ്മൾ കെട്ടിയിടേണ്ട അവസ്ഥയൊക്കെ വരുന്നുണ്ട്. ഇത് വളരെ കംഫർട്ടബിളാണ്. ഇത് ഞാൻ ഫസ്റ്റ് സെക്ഷനിൽ ഓൺലൈനിൽ മേടിച്ചിട്ടുള്ള മാസ്കാണ്. അതായത് ആദ്യത്തെ പ്രാവശ്യം ഞാൻ ഓർഡർ ചെയ്തിട്ട് 5 മാസ്കോ മറ്റുമാണ് ഞാൻ മേടിച്ചത്. അപ്പോൾ അതിൻ്റെ വില എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ കിട്ടിയ മാസ്കാണ്. പക്ഷേ ഇത് പല വട്ടം വാഷ് ചെയ്തിട്ടും ഇതിൻ്റെ ഈ ലൂപ്സിന് ഒരു കംപ്ലൈൻറ്റും ഇല്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത, ഈ തുണി അതുപോലെ തന്നെ. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്, ഞാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്തത് കീറിയിട്ടുണ്ട്, ഞാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്തതാണ്. ഇത് ഫാബ്രിക് പണ്ടിറ്റ് എന്ന് പറയുന്ന ഒരു ഓൺലൈൻ ഇതിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള മാസ്കാണ്. നമ്മളുടെ ഫാബ്രിക് പണ്ടിറ്റിൽ നിന്ന് മാസ്കുകൾ നമ്മൾ ഓൺലൈനിൽ അടിച്ചു നോക്കി ഇഷ്ടം പോലെ കാണാനായിട്ട് പറ്റും.
അപ്പോൾ കോട്ടൺ ലിനൻ മാസ്കുകളാണ് ഫാബ്രിക് പണ്ഡിറ്റിൽ വരുന്നത്. അതുപോലെ തന്നെ പ്ലെയിനും ഉണ്ട്. ഇപ്പോഴാണ് അവർ പ്രിൻ്റഡ് ഇറക്കി തുടങ്ങിയത്. അപ്പോൾ പ്രിൻ്റഡ് ഇറക്കുന്നുണ്ട്, ജീൻസിൻ്റെ ഡിസൈനിലുള്ളത് ഇറക്കുന്നുണ്ട്, പോൾക്ക ഡിസൈൻസ് ഇറക്കുന്നുണ്ട്. മാത്രമല്ല ഇപ്പോൾ അവരുടെ സൈറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള കിഡ്സിൻ്റെ കോട്ടൺ ലിനൻ മാസ്കും അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ ഇത് മേടിച്ചത് 10 മാസ്കാണത്, കണ്ടോ 10 കളറിലുള്ളത്. അതായത് ഞാൻ ഡിഫറെൻറ്റ് കളറുകളായിട്ട് പ്ലെയിൻ മാസ്കാണ് ഞാൻ മേടിച്ചത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുമ്പിയെ കൊണ്ട് പതുക്കെ ഒന്ന് ഡിസൈനൊക്കെ ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടിയും ആകർഷകമാവും എന്നുള്ള കാരണം കൊണ്ടാണ്. അപ്പോൾ കോട്ടൺ മാസ്കും പ്രിൻ്റഡ് അല്ലാത്തതും ഞാൻ പ്ലെയിൻ മാസ്ക് മേടിച്ചത്. പിന്നെ ചിലർക്ക് പ്ലെയിൻ മാസ്കാണ് ഇഷ്ടം. അപ്പോൾ അങ്ങനെ, അപ്പോൾ ഈ കളേഴ്സ് ഇതിൻ്റെ സൈറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ നെറ്റിൽ അടിച്ചു നോക്കിയാൽ മതി, ഫാബ്രിക് പണ്ഡിറ്റ് എന്ന് പറഞ്ഞിട്ട്. ഞാനതിൻ്റെ ഒരു ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ട് തരാം. അപ്പോൾ ഫാബ്രിക് പണ്ഡിറ്റ് എന്ന് നമ്മൾ അടിച്ചു നോക്കുമ്പോൾ അവിടെ കുറേ മാസ്കുകളുടെ ഒരു കളക്ഷൻ തന്നെ കാണാൻ പറ്റും. അത് ചിലപ്പോൾ നമുക്ക് ഒരേ കളർ മാസ്ക് മാത്രം മതി, അല്ലെങ്കിൽ ഡാർക്ക് കളേഴ്സ്, കൂൾ കളേഴ്സ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ ഓപ്ഷൻസ് ഉണ്ട് അതിൽ സെലക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അത് മാത്രം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം. അതിലെന്താണ്, മലായി കുൽഫി, ഡാർക്ക് ഗ്രേ, ഹോട്ട് പിങ്ക്, കൂൾ കളേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഫുൽക്കാരി ഡോട്ട്സ്, പോൾക്ക ഡോട്ട്സ് അങ്ങനെ പറഞ്ഞിട്ട് കുറേ ഡിസൈൻസ് വരുന്നുണ്ട് അതിൽ. അപ്പോൾ എല്ലാം എന്താ പറയുക, ശരിക്കും നമ്മളുടെ പൈസയ്ക്ക് ഒരു യോജിച്ച ഒരു ഇതാണ്, വാല്യുബിളാണ് നമുക്കത് ഈ സംഭവം മേടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇപ്പോൾ ഈ 10 മാസ്ക് ഞാൻ ഈ കോട്ടൻ്റെ ലിനൻ മാസ്ക് 10 എണ്ണം മേടിച്ചത്, ആ പാക്കിന് ഞാൻ കൊടുത്തത് 399 രൂപയാണ്. ശരിക്കും ഐ സൈറ്റിൽ 499 ആണ്, പക്ഷേ അവരുടെ ഓഫറുണ്ട്. ഇപ്പോൾ ആ സംഭവത്തിലാണ് ഞാൻ മേടിച്ചത്. 399 രൂപയ്ക്കാണ് എനിക്ക് 10 മാസ്ക് കിട്ടിയത്. മാത്രമല്ല ഇപ്പോൾ ഞാൻ ഈ മാസ്കുകൾ മേടിച്ച സമയത്തേക്കാൾ ഈ മാസ്കുകൾക്ക് കുറച്ചുകൂടി വ്യത്യാസമുണ്ട്. വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് മേടിച്ചപ്പോൾ അഡ്ജസ്റ്റബിൾ ലൂപ്സ് ആയിരുന്നില്ല വന്നത്. അത് ഇതാ കണ്ടോ, പല കളേഴ്സായിട്ട് നമുക്കിപ്പോൾ വേണമെങ്കിൽ ഡ്രസ്സിന് മാച്ചായിട്ടോ ഇത് അടുത്തേക്ക് കാണിച്ചാലേ ചിലപ്പോൾ കളർ കാണുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇഷ്ടമുള്ള കളറുകളായിട്ടോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനെ 10 മാസ്കുകളാണ് ഇതിൽ വരുന്നത്. ഇപ്പോൾ അവരുടെ ഈ മാസ്കുകളിൽ ഈ സെയിം ലൂപ്പ് തന്നെയാണെന്നുണ്ടെങ്കിലും ഇത് ഇവിടെ ഒരു സംഭവമുണ്ട്, അഡ്ജസ്റ്റബിളാണിത്. അതായത് നമ്മളുടെ ചെവിക്കും നമ്മളുടെ മുഖത്തിനും അനുസരിച്ചിട്ട് നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ലൂപ്പുണ്ട്, അതിങ്ങനെ വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മളുടെ ചെവിയിൽ മാസ്കായിട്ട് നമുക്കിതിങ്ങനെ ഇടാം. മാത്രമല്ല വീട്ടിൽ തയ്ക്കാനോ അല്ലെങ്കിൽ പ്രിൻറ്റിങ്ങോ അല്ലെങ്കിൽ പെയിൻറ്റിങ്ങോ ഒക്കെ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കും ഇതിലൊരു പരീക്ഷണം നടത്താം. ഇങ്ങനത്തെ പ്ലെയിൻ മാസ്ക് മേടിക്കാം, ഇഷ്ടപ്പെട്ടിട്ടുള്ള ഡിസൈനൊക്കെ കോപ്പി ചെയ്തിട്ട് പെയിൻറ്റ് ചെയ്യാം. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് ഇതിൽ. അപ്പോൾ ഈ ഒരു മാസ്കിനെ പരിചയപ്പെടുത്തുന്നതാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ മാസ്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറി. ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ ഞാൻ ഇട്ടേക്കുന്ന ഡ്രസ്സിന് വളരെ മാച്ചിങ് ആയിട്ടുള്ള ബ്ലൂ കളർ വന്നിട്ടുണ്ട്. വേറെ ലൈറ്റ് ബ്ലൂ ഉണ്ട്, ഗ്രേ കളറിലുണ്ട്, വേറെ ലൈറ്റ് ബ്ലൂവിൽ വരുന്നുണ്ട്. അങ്ങനെ ഇത് നമുക്ക് കളേഴ്സ് നമുക്ക് അതിൽ സൈറ്റിൽ തന്നെ സെലക്ട് ചെയ്യാൻ പറ്റും. അതായത് കൂൾ കളേഴ്സ് അല്ലെങ്കിൽ റെഡിൻ്റെ റെഡ് കളേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഹോട്ട് റെഡ് എന്ന് പറഞ്ഞിട്ട് റെഡിൻ്റെ ഇതിങ്ങനെ കുറഞ്ഞ് 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 വരുന്ന ആ കളർ വേരിയേഷൻ ഉള്ളതുണ്ട്, പിങ്കിൻ്റെ ഉണ്ട്, ബ്ലൂവിൻ്റെ ഉണ്ട്, അങ്ങനെ എല്ലാത്തരം കളറിൻ്റെ ഉണ്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിത് കണ്ട് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം മേടിക്കാൻ തോന്നും. കാരണം ഇപ്പോൾ സ്ഥിരം നമുക്ക് ഉപയോഗിക്കണമല്ലോ, അതുമാണ് ഒരു വിഷയം. അപ്പോൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ഫാഷനബിളായിട്ട് ഉപയോഗിക്കുക എന്നുള്ളത് കൂടിയിട്ടാണ് ഒരു ലക്ഷ്യം. അപ്പോൾ ഈ ഒരു ഫാബ്രിക് പണ്ഡിറ്റിൻ്റെ കോട്ടൺ ലിനൻ മാസ്കുകൾ പരിചയപ്പെടുത്തുന്നതായിരുന്നു നമ്മളുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഞാനപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ ഫോട്ടോസൊക്കെ ആഡ് ചെയ്യാം. നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം. ജസ്റ്റ് ഒരു പ്രൊഡക്റ്റ് റിവ്യൂ ആണിത്. നമുക്ക് എല്ലാവർക്കും ഉപകാരമാവും. അല്ലെങ്കിൽ ഇങ്ങനെ മാസ്കുകൾ മേടിച്ച് സ്ഥിരം ഈ ലൂപ്സിൻ്റെ കംപ്ലൈൻറ്റുകളാണ് എല്ലാവർക്കും വരുന്നത് കൂടുതലും. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഞാൻ പറഞ്ഞ പോലെ രോമം പോലെ ആയി കഴിയുമ്പോൾ നമുക്ക് മൂക്കിൽ കുത്തി തറക്കുന്ന പോലെയും പിന്നെ ഇത് നേരം നമ്മുടെ കൈ മൂക്കിൻ്റെ അവിടേക്ക് പോകുന്ന ഒരു അസ്വസ്ഥതയൊക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നല്ലൊരു മാസ്കാണ്, കുറേ പേര് ചോദിച്ചു അതുകൊണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊരു വീഡിയോ ഇടുന്നതും കുറച്ച് ഉപകാരമായിരിക്കുമല്ലോ എല്ലാവർക്കും. അപ്പോൾ ചോദിക്കുന്നവർക്കൊക്കെ ഒരു മറുപടിയും, പിന്നെ പുതിയ ആളുകൾ കണ്ടിട്ടില്ലാത്ത അറിയില്ലാത്ത ആളുകൾക്ക് ഇതൊന്നും സെർച്ച് ചെയ്തിട്ടില്ലാത്ത ഇങ്ങനത്തെ ഒരു സൈറ്റ് കണ്ടിട്ടില്ലാത്തവർക്ക് ഒരു പുതിയ അറിവുമായിരിക്കുമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്.
അപ്പോൾ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും പ്രത്യേകം പറയണ്ടല്ലോ, എല്ലാവരും ചെയ്യുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അയച്ചു കൊടുക്കുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ ഇടാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ. Thank you.